നമസ്കാരം. കൊറോണ വൈറസ് രണ്ടാം തരംഗം അതിരൂക്ഷമായാണ് രാജ്യത്തെ ബാധിച്ചിരിക്കുന്നത്. ഇതിനിടയിലാണ് കൂനിന്മേൽ കുരു പോലെ ബ്ലാക്ക് ഫംഗസ് എന്നൊരു അണുബാധയും ആളുകളെ ബാധിക്കാൻ തുടങ്ങിയത്. ഇന്ത്യയിലെ ആയിരക്കണക്കിന് കൊറോണ വൈറസ് രോഗികളിലാണ് മാരകമായതും ആക്രമണകാരിയുമായ ഈ ഫംഗസ് സ്ഥിരീകരിച്ചത്. കൊറോണ എന്ന മഹാമാരിയിൽ നിന്ന് കരകയറുന്നതിനിടെയാണ് രോഗികളുടെ ദുരിതം വർദ്ധിപ്പിക്കുന്ന തരത്തിൽ ഈ പുതിയ ഫംഗസ് ബാധയുടെ ആക്രമണം. ബ്ലാക്ക് ഫംഗസ് എന്ന് വിളിക്കപ്പെടുന്ന മ്യൂക്കോ മൈക്കോസിസ് എന്നത് മണ്ണിൽ കാണപ്പെടുന്ന ഒരു പൂപ്പൽ, ചീഞ്ഞ ഇലകൾ പോലുള്ള ജൈവ വസ്തുക്കൾ എന്നിവ മൂലമാണ് ഉണ്ടാകുന്നതെന്നാണ് US സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ സെന്റർ അഭിപ്രായപ്പെടുന്നത്. ഫംഗസിന്റെ അണുക്കൾ ശ്വസിക്കുന്നതിലൂടെയാണ് ആളുകൾക്ക് പലതരം ബ്ലാക്ക് ഫംഗസ് രോഗങ്ങൾ വരുന്നത്. എയർ ഹ്യൂമിഡിഫയറുകൾ അല്ലെങ്കിൽ മലിനജലം അടങ്ങിയ ഓക്സിജൻ ടാങ്കുകൾ വഴിയാണ് ആശുപത്രികളിലും വീടുകളിലും ഫംഗസ് വ്യാപിക്കുന്നത്. അതേസമയം ചില രോഗങ്ങൾ ഇത്തരത്തിലുണ്ടാകുമ്പോൾ അവയെക്കുറിച്ച് ചില അപഖ്യാതികളും പറഞ്ഞു വരത്താം. അത്തരത്തിൽ സവാളയുടെ തൊലി കളയുമ്പോൾ പലയിടത്തായി കറുത്ത പാടുകളും വരകളും നാം കണ്ടിട്ടുണ്ടാകാം. ഇതാണ് ബ്ലാക്ക് ഫംഗസിന് കാരണമാകുന്നതെന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ ഒരു പ്രചാരണം നടക്കുന്നുണ്ട്. ഫ്രിഡ്ജിനുള്ളിൽ കാണപ്പെടുന്ന കറുത്ത വരയും ഈ ഫംഗസ് ബാധയിലേക്ക് നയിക്കുമെന്നാണ് ഈ പ്രചാരണങ്ങളിൽ പറയുന്നത്. എന്നാൽ എന്താണ് ഇതിന്റെ യഥാർത്ഥ വസ്തുത? ഫ്രിഡ്ജിനുള്ളിലും സവാളയുടെ തൊലി കളയുമ്പോൾ കാണുന്നതുമായ കറുത്ത പാടുകൾ ബ്ലാക്ക് ഫംഗസിന് കാരണമായ മ്യൂക്കോമൈക്കോസിസ് അല്ല. ഫ്രിഡ്ജിനുള്ളിൽ കാണുന്നത് സ്റ്റാച്ചി ബോട്ടിസ് ചർട്ടറം എന്ന പൂപ്പലാണ്. വിവിധതരം മൈക്രോ ഫംഗസ് ആണിത്. നനവും തണുപ്പുമുള്ള പ്രതലങ്ങളിൽ ഇത് സാധാരണയായി കാണപ്പെടുന്നു. സവാളയിൽ കാണപ്പെടുന്ന പൂപ്പൽ ആസ്പർജിലസ് നൈഗർ ആണ്. മുന്തിരി, ഉള്ളി, നിലക്കടല എന്നിവയിലെല്ലാം ഇത് കാണപ്പെട്ടേക്കാം. സവാള നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം വേണം ഭക്ഷണാവശ്യങ്ങൾക്കായി നാം ഉപയോഗിക്കേണ്ടതെന്ന് ആരോഗ്യ വിദഗ്ധരും പറയുന്നുണ്ട്. എന്നാൽ ഇത്തരത്തിലുള്ള അപഖ്യാതികൾക്ക് നിങ്ങൾ ചെവി കൊടുക്കാതിരിക്കുന്നതായിരിക്കും ഏറെ ഉത്തമം. അതേസമയം വളരെയധികം ആക്രമണകാരിയായ ഒരു ഫംഗസ് കൂടിയാണ് ബ്ലാക്ക് ഫംഗസ് എന്നത്. മ്യൂക്കോ മൈക്കോസിസ് എന്നാണ് ഇത് പൊതുവെ അറിയപ്പെടുക. ശരീരത്തിലെ ഫംഗസ് ബാധിച്ച് കോശങ്ങൾ നീക്കം ചെയ്യുന്നതിന് രോഗബാധ ആദ്യമേ കണ്ടുപിടിക്കേണ്ടതുണ്ട്. ചില സമയങ്ങളിൽ ഫംഗസ് തലച്ചോറിലേക്ക് എത്തുന്നത് തടയാൻ ശസ്ത്രക്രിയാ വിദഗ്ധർക്ക് ചിലപ്പോൾ രോഗികളുടെ മൂക്ക്, കണ്ണുകൾ അല്ലെങ്കിൽ താടിയെല്ലുവരെ നീക്കം ചെയ്യേണ്ടതായി വരും. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.